മോളിന്ന് എല്ലാം മറന്ന് ദേവിയെ വിളിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അനൂപിന്റെ വീട്ടുകാർക്ക് നിശ്ചയം നടത്താൻ പറ്റില്ല. അതല്ലെങ്കിൽ ഞാൻ നിശ്ചയം നടത്തില്ലെങ്കിലേ, അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും രജ? നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാരും സംശയിക്കില്ലേ? അവരുടെയൊക്കെ ദൃഷ്ടിയിൽ നീ ഇപ്പോ നാരായണയുടെ ഭർത്താവ്. അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ നിശ്ചയം മുടക്കുന്നതെന്ന് അവര് ചിന്തിക്കില്ലേ? അത് ശരിയാ. ദേവിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ രഞ്ജ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിന്റെ തലേ ദിവസം തന്നെ മുങ്ങണം. ആ മുങ്ങിക്കോ, അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരാം. മുങ്ങിയാൽ എത്ര നാൾ മുങ്ങി നടക്കും? എനിക്ക് എന്നെ കള്ളം പറയുന്നൊന്നും ശീലമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി എല്ലാവരും പറയുന്ന പോലെ ദേവി തന്നെ ഒരു പരിഹാരം കാണത്തെങ്കിലേ. ദേവി, പൗർണമിയായിട്ട് നീ കാത്തു. കാണേണ്ട ആളെ കണ്ടു. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കും. ഇന്ന് പൗർണമി ആയതുകൊണ്ട് ദേവി ഉഗ്രശക്തിയില്ല. അതുകൊണ്ട് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി വരുമ്പോ മോളുടെ ദേഹത്തിനി ദേവി കയറുമെന്ന് അറിയില്ല. അങ്ങനെ ദേവി കയറുന്ന നാരായണിയെ വേദനിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയോ അങ്ങളെ? അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നാരായണിയുടെ പ്രാർത്ഥന കൊണ്ട് ഡോക്ടറുടെ അമ്മയുടെയും മാമന്റെയും മനസ്സ് മാറുമെങ്കിൽ മാറട്ടെ പാപനങ്ങളെ. അതിന് എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നാരായണിയുടെ വെറുപ്പ് അവർക്കൊക്കെ. ഓ ദേവി, പൗർണമിയാടിന്റെ പ്രാർത്ഥന ഫലിച്ചു. സാറേ, ഒത്തുചേരേണ്ടവരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട്. പൗർണമിയായിട്ട് ഒരുത്തി കണ്ണടച്ചിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്ക നാരായണി. എടാ, അവിടെ അനൂപുണ്ടോ ഇല്ലയോ എന്ന് പറ. അതല്ലേ സാറേ പറഞ്ഞത്, ഒത്തുചേരേണ്ടവരെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. ഡോക്ടറും ആ ചായക്കടക്കാരനും നാരായണന്റെ ഭർത്താവ് എന്ന് പറയുന്നവനൊക്കെ പുറത്തൊന്ന് സംസാരിക്കുക. ഒന്നുകൂടെ അങ്ങോട്ട് ദോഷം. പിന്നെ സാറിന്റെ അനന്തരവനുണ്ടല്ലോ, ഇടയ്ക്കിടെ ധ്യാനത്തിലിരിക്കുന്നവളൊക്കെ നോക്കുന്നുണ്ട്. ആ എന്നാ നീ വെച്ചോ, ഞാൻ ഉടനെ എത്താം. ഓ ശരി സാറേ. അയ്യോ, ദേവി ദേഹത്ത് കയറുന്ന പെണ്ണ, വെളിച്ചപ്പാടെങ്ങാനായിട്ട് എന്റെ ദേഹത്തങ്ങ് വരുവാവോ? എന്തായാലും പുറത്ത് നിൽക്കാം.